ചെന്നൈയിൽ അതിശക്തമായ മഴയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ടിറങ്ങി. മഴ തുടർന്നാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്നതിനാൽ നഗരത്തിലെ രണ്ട് പ്രധാന തടാകങ്ങൾ തുറക്കാൻ ഒരുക്കം തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലെ പ്രാന്തപ്രദേശങ്ങളിലും തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. 2015 പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും കനത്ത മഴയാണ് ചെന്നൈയിൽ ഇപ്പോൾ പെയ്യുന്നത്. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. ശനിയാഴ്ച രാത്രി മുതൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ മഴ വീണ്ടും ശക്തമായതോടെയാണ് പലയിടങ്ങളിലും വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ചെന്നൈയിലെ കൊരട്ടൂർ, പെരുമ്പൂർ, അണ്ണാശാല, ടീനഗർ, ഗിണ്ടി, അടയാർ, പെരുങ്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ചെന്നൈയിൽ പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ട് കാരണം ഗിണ്ടിയോമ്പേട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് വെള്ളത്തിലായതിനെ തുടർന്ന് പലയിടങ്ങളിലും വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പെരുമ്പൂർ ബാരക്സ് റോഡ്, ഒട്ടേരി പാലം, പാടി എന്നിവിടങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചെമ്പരാക്കം തടാകത്തിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടുമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയവും നവംബർ 11 വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകി. തമിഴ്നാട്, മഹാരാഷ്ട്ര, പുതുച്ചേരി, കേരളം, കർണാടക, ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ നവംബർ 11 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സുമാത്ര തീരത്ത്, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നവംബർ 9 ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ നവംബർ 10 മുതൽ 12 വരെ തീയതികളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലേക്കും തമിഴ്നാടിനും അതിനോട് ചേർന്നുള്ള ആന്ധ്രാപ്രദേശ് തീരത്തോടും ചേർന്നുള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തമിഴ്നാടിന്റെ വടക്കൻ തീരത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. തീരദേശ പ്രദേശം, ആന്ധ്രാപ്രദേശ്, യാനം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. Thank you.